ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജിന സലീം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഏഴ് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ കാണിച്ചു തരുന്ന പതിനൊന്ന് ലക്ഷണങ്ങളെ പറ്റിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് വളരെ നല്ല റെസ്പോൺസ് ആണ് വന്നത് ആ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ കെയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോയും ഷെയർ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ കാണുക ആദ്യം തന്നെ ബ്ലഡ് പ്രഷർ എന്താണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ രക്തം ഒഴുകുന്നത് രക്തക്കൊഴിലുകളിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം ഈ രക്തധമനികളിലേക്ക് നമ്മുടെ ബ്ലഡ് കൊടുക്കുന്ന പ്രഷറിനെ അഥവാ കൊടുക്കുന്ന സമ്മർദ്ദത്തെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നോർമൽ ബ്ലഡ് പ്രഷർ വൺ ട്വൻറ്റി എയ്റ്റി എം എം എച്ച് ഡി ആണെങ്കിലും നമുക്ക് പ്രായത്തിന്റെ അനുസരിച്ച് ഈ നോർമൽ വാല്യൂവിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട് ട്രീറ്റ് ചെയ്യപ്പെടാത്ത ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഹൃദ്രോഗം സ്ട്രോക്ക് കിഡ്നി തകരാറ് മറ്റ് ഓർഗൻ തകരാറുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാം അങ്ങനെ പല ഓർഗൻസിനെയും ഇത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് മെഡിസിൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആഹാര ക്രമത്തിലും ആഹാര രീതിയിലുമൊക്കെ നിങ്ങൾ മാറ്റം വരുത്തേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് മുപ്പത്തിയഞ്ച് വയസ്സിൽ അധികമുള്ള ശതമാനം ആൾക്കാരിൽ ഹൈ ബ്ലഡ് പ്രഷർ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ബി പി ചെക്ക് ചെയ്യുക ഇൻ കേസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവുക നിങ്ങൾ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അഥവാ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ ശരീരം കാണിച്ചു തരുന്ന ഏഴ് ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്പർ വൺ കൂടെ കൂടെയുള്ള തലവേദന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് രക്തസമ്മർദ്ദത്തിന് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ ബിപിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള തലവേദനകൾ എപ്പോഴും രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ വരുന്ന തലവേദനകളായിരിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് തലവേദനകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിഷ്യനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്പർ ടു ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നെഞ്ചിലൊരു പടവടപ്പ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥത തോന്നുന്നുണ്ട് നെഞ്ചിൽ വേദന ഇടയ്ക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഒരു ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണമാവാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്പർ ത്രീ തലകർക്കം ഉണ്ടെങ്കിൽ തലകർക്കം പല കാരണങ്ങൾ കൊണ്ട് വരാം ഇയർ ഇംബാലൻസ് കൊണ്ട് വരാം അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരാം ലോ ബി പിയിൽ വരാം അതുപോലെ തന്നെ ഷുഗർ ഡൗൺ ആണെങ്കിൽ വരാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തലകറക്കം വരാറുണ്ട് എന്നിരുന്നാലും കൂടെ കൂടെ തലകർക്കം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ബിപിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തലകറക്കം സ്ട്രോക്കിൻ്റെ ലക്ഷണമായിട്ടും വരാറുണ്ട് അപ്പം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടെ കൂടെ തലകറക്കം വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമ്പർ ഫോർ ഡിഫിക്കൾട്ടി ഇൻ ബ്രീത്തിങ് എടുക്കാൻ ബുദ്ധിമുട്ട് ഇപ്പോൾ പടിക്കെട്ട് കയറുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊക്കെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് കെതയ്ക്കുന്നുണ്ടെങ്കിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ബി പി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്പർ ഫൈവ് ക്ഷീണം അകാരണമായിട്ട് അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബിപിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷണമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്പർ സിക്സ് വിഷൻ പ്രോബ്ലം കാഴ്ചയിൽ മങ്ങൽ ഉണ്ടാവുക ഒരു ബ്ലറിംഗ് ഒക്കെ തോന്നുക പിന്നെ കണ്ണ് പുളിപ്പ് എന്ന് പറയലേ നമുക്ക് കണ്ണ് ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരു പക്ഷെ നമുക്ക് ബിപിയുടെ ലക്ഷണമാവാനുള്ള സാധ്യതയുണ്ട് ബി പി കൂടുതലായിട്ട് നിൽക്കുന്നവർക്ക് റെറ്റിനയിലുള്ള രക്തക്കുഴലുകളെ ബാധിക്കാനും കാഴ്ചയിൽ കാഴ്ചയിലും മങ്ങലുണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബി പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുക അതുപോലെ റെഗുലറായിട്ട് ചെക്ക്പ്പിന് വിധേയമാവേണ്ടതും വളരെ അത്യാവശ്യമാണ് നമ്പർ സെവൻ നേസൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അഥവാ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ബിപിയുടെ ലക്ഷണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരിലും ബി പിയിൽ ഈ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഇല്ല ചില ആൾക്കാരിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കണം എന്നില്ല പക്ഷേ ഹൈപ്പർടെൻസീവ് ആയിരിക്കും ഗ്രാജുവലി ബി പി കൂടുന്നവരിൽ നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആവുന്നതുകൊണ്ട് പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണിക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇയേഴ്സ് നിങ്ങൾ എല്ലാ മാസവും ബി പി ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് വീട്ടിൽ തന്നെ മെഷീൻ വാങ്ങി ചെക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ചിലർക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പെട്ടെന്ന് ബി പി ഷൂട്ട് ചെയ്യാറൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫിസിഷ്യനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് ബി പി ഉള്ളവർക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നിങ്ങളുടെ ജീവന് തന്നെ ഹാനിയാകാവുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ് എടുക്കുക ഇനി ബി പി ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടേഷന് വിധേയവാൻ യാതൊരുവിധ മടിയും വിചാരിക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക്കുകളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് ഇനി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ കെയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കാണുക ദിസ് ഈസ് ഡോക്ടർ രജനാ സലി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു